ഹായ്, ഞാൻ ചിത്ര. നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ജാൻ 26 ആണ്. നമ്മുടെ കൂടെ രണ്ട് പേരുണ്ട്. ശരി, നമ്മുടെ 4th anniversary ആണ് ഇന്ന്. അപ്പൊ നമുക്കൊരു ട്രിപ്പ് അടിച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ അതിരപ്പള്ളിക്കാണ് പോണത്. രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അരിപ്പയിലേക്ക് എത്തിയേക്കാണ്. നമ്മൾ കുറേ വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഒന്ന് അതിരപ്പള്ളി പോകാൻ. ഏട്ടാ കുറേ തവണ പോയിട്ടുണ്ട്, അപ്പൊ നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോകണം എന്ന് ഇങ്ങനെ കുറേയായി വിചാരിക്കുന്നുണ്ടായി. നമ്മൾ വാവ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുവാണ്. അവൻ ഇങ്ങനെ ട്രിപ്പ് പോകണത് പുറത്തേക്ക് ഇറങ്ങുന്നതെല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പൊ അവനിവിടെ കുറേ ആൾക്കാരുണ്ട്, അപ്പൊ നല്ല ഷോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവന് ബേബി ചെയർ കിട്ടി, അവൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഇപ്പൊ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പൊ ബേബി ചെയറിന്റെ ബാക്ക് സൈഡിൽ ഒരു ചേട്ടൻ കയ്യിൽ ഫുൾ ടാറ്റു ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ അവൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നൊക്കെ നേരം പറയുവാണ്, എന്തൊക്കെയോ ആള് പറയുന്നൊക്കെ മനസ്സിലാവുന്ന ഭാവത്തിൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുവായിരുന്നു. നമ്മൾ ആസ് യൂഷ്വൽ, ഞാൻ എപ്പോഴും ബിരിയാണിയാണ് വെറൈറ്റി ആയിട്ട് പിടിക്കുന്നത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചതാ ഇവിടുത്തെ ചെടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയില്ലേ. അപ്പൊ ചെടി വെക്കുകയാണെങ്കിൽ നൈസ് ആയിരിക്കും എപ്പോഴും നമ്മൾ ഇൻഡോറൊക്കെ. പിന്നെ നമ്മൾ പോണ വഴിക്കില്ലേ നിറച്ചും ഇങ്ങനത്തെ പാം ഓയിലിന്റെ മരങ്ങളാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ താഴ്വാരം പോലെ ഉണ്ട്, കുട്ടികളൊക്കെ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. നൈസ് ഉണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു കാട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ട് നമുക്ക്. നിറച്ച് പച്ചപ്പ്, പിന്നെ മൈൻഡൊക്കെ ഒരു ശാന്തമാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് കുറേ ദൂരം പോകേണ്ടി വരും. ഇനി നല്ല സ്ഥലക്കുറവ്, മീൻസ് ആൾക്കാർ കൂടുതലുണ്ട്. അപ്പോൾ അതാ ഈ കുടിലൊക്കെ കാണാൻ നല്ല രസമല്ലേ. മൊത്തത്തിൽ സൂപ്പറാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതരം ഫീലുണ്ട്. നിറച്ച് കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ. വാവ ബൊബോ ബൊബോ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു മലയണ്ണാനെയൊക്കെ കണ്ടു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അരുവി കാടും മലയും ഒക്കെ ആയിട്ട് നൈസ് ഉണ്ട്. ഇനി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവാണ്. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറാൻ പോവാണ്. വാവയ്ക്ക് ടിക്കറ്റ് ഉണ്ടായില്ല. പിന്നെ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ട്, നല്ല ബിസിനസ് ആണെന്ന് തോന്നുന്നു. ഗവൺമെന്റിന് നല്ല ഫണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. ഞാൻ നിറച്ച് തേക്ക് മരങ്ങളാണ്. ഞാൻ ഏട്ടനോട് ചോദിക്കുമായിരുന്നു, ഈ തേക്കൊക്കെ ഇവർക്ക് വിറ്റൂടെ, നല്ല കാശ് കിട്ടില്ലായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. അകത്തേക്ക് കടക്കുമ്പോൾ നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ കയറിയ ഫീലാണ്. നല്ല, ഞാൻ വിചാരിക്കുന്നതാ ഇപ്പം എത്തിയെന്നാണ്, അടുത്ത സ്ഥലത്താണ് വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവാണ്. വാവൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായി. അപ്പോൾ അവനൊന്ന് ഉഷാറായിരിക്കുക. അപ്പോൾ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവനൊന്ന് ഇറങ്ങി നടന്നാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്യും. നമ്മൾ ഏകദേശം ഒരു ചാറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ പറയുന്നതാണ് ഏട്ടൻ കുറേ തവണ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു ബൈക്ക് ട്രിപ്പ് എടുക്കാം അതിരപ്പള്ളിക്കെന്ന്. അത് സാധ്യമാകാൻ വേണ്ടിയിട്ട് വാവ കൂടി ഉണ്ടാവണം എന്ന് തോന്നുന്നു. അതായിരുന്നു നിമിത്തം എന്ന് തോന്നുന്നു. പക്ഷെ നൈസായിട്ടുണ്ട്. നല്ല, നമ്മൾ എന്താ പറഞ്ഞ, പ്രത്യേകിച്ച് ആനിവേഴ്സറി ഡേ ആണ് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ, അങ്ങനെ പ്രത്യേകതരം ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുമായിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സോളോ ട്രിപ്പ് ആണെങ്കിലും നൈസായിരിക്കും തോന്നുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് ഒരു ബ്രേക്ക് എടുത്താൽ നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഫീൽ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇന്ന് നമ്മൾ താഴേക്കാണ്. വാവോ, എത്തിയേട്ടോ. ഇതാണ് നമ്മുടെ സംഭവം. അമ്പോ എന്ത് രസമുണ്ടെന്നോ, എങ്ങനെയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പോയിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ പ്രകൃതി രമണീയതയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി എൻ്റെ പോലെ എക്സൈറ്റഡ് ആയിരിക്കും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ഇതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ അടിപൊളിയുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒഴുകുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നില്ല. ഒരു ചെറുപോലെയൊക്കെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. പിന്നെ ആ പാറകളൊക്കെ നല്ല ഷേപ്പിംഗ് ആയിട്ട് കിടക്കുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെ പാറകളിൽ ചവിട്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, വീട് വെക്കുമ്പോൾ മുറ്റത്ത് ഇങ്ങനെ പാറകൾ പാകണം എന്ന്. നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള പാറകളില്ലേ, അപ്പോൾ നല്ല തണുപ്പുണ്ടാവും ചവിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ രസമുണ്ട്. വാവയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അമ്മ അപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് കാണിക്കുവാണ്.
അപ്പം നമ്മൾ കുറച്ചും കൂടി അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെയുണ്ട്. ആ എന്ത് രസമുണ്ടെന്നോ, നല്ല പേടിയുണ്ട്. അങ്ങോട്ടും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ വെള്ളമുണ്ട്, നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. പിന്നെ അവനെ ഒന്ന് വെള്ളത്തിലിറക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ അവനിങ്ങനെ വെള്ളത്തിലിറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം നാട്ടിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പോയിട്ട് അമ്മ സമ്മതിച്ചില്ല. ഇങ്ങനെ കല്ലുടുമ്പിൽ ഉണ്ട് നമ്മുടെ അവിടെ ഇങ്ങനെ പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക്, പാറകളുടെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ അവിടെയൊക്കെ നല്ല തണുപ്പുണ്ടാവും, എപ്പോഴും ഇങ്ങനെ കണ്ണുനീര് വെള്ളമായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ഒന്ന് ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. പക്ഷേ ഇതും ആയിരുന്നു നിമിത്തം എന്ന് തോന്നുന്നു, അവൻ ഇവിടെയാണ് ഇറങ്ങിയത്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടില്ല, അവൻ വരുന്നില്ല, കരയുവാണ്. ഇതാ ഇപ്പോൾ 5 മണിയായിട്ടേ ഉള്ളൂ, പക്ഷേ ഒരു സന്ധ്യയായ ഫീലുണ്ട്. നമ്മൾ ഏകദേശം കുറേ ഹാവും എന്തോ ഒരു വല്ലാത്തൊരു ബ്രീത്തിങ് സോൺ നമ്മൾ എല്ലായ പോലെയുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവാണ്. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തോന്നി. അങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഇവിടുന്ന് ഇങ്ങനെ ശരിക്കും കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വീഴുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചെരുപ്പും ബാഗും ഏതോ ഒരു പാറയിലെടുത്ത് വെച്ചിട്ടുണ്ടായി, കിട്ടി. ഇനി ഇവിടുന്ന് നമ്മൾ തിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ പാറകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതാ നോക്കൂ, നല്ല ഒരു തഴക്കം വന്ന പോലെ ഇങ്ങനെ ചെത്തി മിനുക്കി വെച്ചേക്കുന്ന പോലെയുണ്ട്. നന്നായിട്ടൊക്കെ അടുക്കി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നല്ല. ഇതിൽ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ നേരിട്ട് അടിപൊളിയാണ്. ഇപ്പം എറണാകുളത്തു നിന്ന് 2 മണിക്കൂറാണ് ഉള്ളത്. നമ്മൾ വാവേനോട് ചോദിക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന്, സൂപ്പറാടാ എന്ന് പറഞ്ഞതാണ്. ഇനി നമ്മൾ ദാ ആ കയറ്റം കയറുവാണ്. എനിക്ക് കയറ്റം കയറുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത് അറിയാമോ? ഞാൻ എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായി. അപ്പോൾ അച്ഛനാണെങ്കിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കാട്ടിനുള്ളിൽ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോയത്. അതേ ഫീലായിരുന്നു. 10 വയസ്സുള്ള ഫീൽ എനിക്ക് ഇപ്പോഴാണ് പിന്നെയും കിട്ടുന്നത്. അപ്പോൾ ട്രിപ്പ് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇതാ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എഴുതി വെച്ചൊക്കെ നോക്കൂ, നല്ല രസമല്ലേ. ഇനി നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. ഇതാ ഇവിടെ പുറത്താണെങ്കിൽ ഒരു ചേട്ടൻ ബബിൾസ് വരത്തി കളിക്കുന്നുണ്ടായി, സോറി വിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ബബിൾസ്, പിന്നെ കാലിഡോസ്കോപ്പ്. അപ്പോൾ വാവയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നി. കുട്ടികളിങ്ങനെ ഉന്തുന്ന കണ്ടിട്ട് ഇവനും ഇങ്ങനെ ചാടി പിടിച്ചാൽ കൊള്ളാം എന്നൊക്കെയുള്ളൊരു ഫീലുണ്ട്. എന്താ തിരക്കുണ്ടാ, നമ്മൾ എല്ലാവരും തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതാ നമ്മൾ തിരിച്ചു. വേറെ സ്ഥലത്തോടി പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ ലേറ്റായല്ലോ. പിന്നെ ഒരിക്കലാവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഓടം വഴിക്ക് ചായയൊക്കെ കുടിച്ച് ഭക്ഷണം വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ കഴിക്കാം. നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.